നമ്മുടെ ഓഫീസിൽ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഈ ഒരു ഫീച്ചർ വെച്ച് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഒരു ഫീച്ചർ വെച്ച് നമ്മുടെ ഓഫീസിലൊക്കെ നമുക്ക് വളരെ ഉപകാരപ്രദമായി ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ ഗൂഗിൾ ലെൻസ് എന്നുള്ള ഒരു ഓപ്ഷൻ വഴിയാണ്. ഗൂഗിൾ വെച്ചിട്ട് നമുക്ക് ഗൂഗിൾ തരുന്ന ഒരു ഇതാണ്. നമുക്ക് പലർക്കും അറിയാമായിരിക്കാം, എന്നിരുന്നാലും നമുക്ക് ഓഫീസിൽ ഇതെങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം എന്നതിനെ പറ്റിയാണ് ഞാനിപ്പോൾ കൂടുതൽ പറയുന്നത്. അപ്പം ഇതിൻ്റെ ഗുണങ്ങളൊന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം എനിക്ക് രണ്ട് ഫീച്ചറുകളാണ് ഇതിനകത്ത് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത്. ഒന്ന്, നമുക്ക് വരുന്ന ഫയലുകൾ നമുക്കൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യണം. നമുക്ക് മുകളിൽ നിന്നൊക്കെ വരുന്ന ചില ഫയലുകളൊക്കെ നമുക്ക് ചിലപ്പോൾ വായിച്ചാൽ മനസ്സിലായില്ലെന്ന് വരും. അപ്പോൾ അതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിച്ചാൽ കൊള്ളാമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. നമുക്ക് സാധാരണ ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്തൊക്കെ പിന്നെ അത് ട്രാൻസ്ലേറ്റ് എടുക്കണം. ഇതിപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് ട്രാൻസ്ലേറ്റ് എടുത്ത് മാറ്റാൻ പറ്റും. ഏത് ഭാഷയിലോട്ടുള്ള ഫയലായിരിക്കും ഫയലായാലും നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. അത് വളരെ നല്ലൊരു ഫീച്ചറാണ്. പിന്നെ ഉള്ളത്, നമുക്ക് ഈ ഫയൽ, ഈ വരുന്ന ഫയൽ നമുക്ക് പി ഡി എഫ് ഫയലൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. ഇതൊന്ന് ടൈപ്പ് ചെയ്തെടുക്കണം, ഇതൊന്ന് കോപ്പി ചെയ്ത് നമുക്ക് ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്യാനുള്ള സമയക്കുറവുണ്ട്, നമുക്കിത് വേണമെങ്കിൽ അവനെ അതേപോലെ തന്നെ നമുക്ക് കോപ്പി ചെയ്തെടുക്കാൻ പറ്റും. ആ ഫയലിലുള്ള സംഭവം അതേപോലെ തന്നെ കോപ്പി ചെയ്ത് നമുക്ക് വേറൊരാൾക്ക് വേണമെങ്കിൽ മെസ്സേജ് ആയിട്ട് അയക്കാം, ഇല്ലെങ്കിൽ നമുക്ക് വേർഡ് ഫയലിലായിട്ട് കൺവേർട്ട് ചെയ്യാം, നമുക്കത് വേറെ ഫയലായിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ഈ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് മെയിനായിട്ടും ഇഷ്ടപ്പെട്ടത്. മറ്റുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു പോകാം. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം ഇത് രണ്ട് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം ഈ ഒരു സംഭവം ഓപ്പൺ ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക്, ഞാൻ രണ്ട് രീതിയിലൊന്ന് പറയാം. ആദ്യം നമുക്ക് ഗൂഗിൾ എടുത്തു കഴിഞ്ഞാൽ, നിങ്ങളുടെ മൊബൈലിലുള്ളൊരു ഫീച്ചറാണ്, പക്ഷേ ഇത് നെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പം ഗൂഗിൾ എന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും അടിയിലായിട്ട് അപ്ഡേറ്റ്സ് എന്ന് കാണാൻ പറ്റും. ഇവിടെ അടിയിലായിട്ട് അപ്ഡേറ്റ്സ് എന്ന് കാണാൻ പറ്റും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് അടിയിലായിട്ട് ഒരു ക്യാമറയുടെ ചിഹ്നം, ക്യാമറയുടെ അല്ല ലെൻസാണ് സംഭവം, അവിടെ ചിഹ്നം കാണാൻ പറ്റും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. നമ്മൾ ചെല്ലുന്നത് ഇങ്ങനെ ഒരു ക്യാമറ ഓപ്പണായിട്ട് വരുന്നതായിട്ടായിരിക്കും വരുന്നത്. ഇതാണ് ഫസ്റ്റ് നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാനുള്ള ഒരു മാർഗം. നമുക്കിതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് കൂടുതൽ പരിചയപ്പെടാം. ഇനി ഒരു രീതിയിലൂടെ നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റും, അതുകൂടെ ഒന്ന് പരിചയപ്പെടാം. അതിനകത്ത് നിങ്ങൾ ഹോം സ്ക്രീനിൽ വരുമോ, ഹോം സ്ക്രീനിൽ ഏറ്റവും അടിയിലായിട്ട് നിങ്ങൾക്ക് നടുക്കലത്ത് നമ്മുടെ ഹോം സ്ക്രീൻ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ഒന്ന് ലോങ് പ്രസ് ചെയ്യാം. ഇവിടെയും ഒരു ക്യാമറ ചിഹ്നം വരുന്ന കാണാം, ഇതും ലെൻസാണ്. നമുക്ക് അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യാം. നമ്മൾ അവിടെ എടുത്ത അതേ ഓപ്ഷൻ തന്നെയാണ് ഇവിടെ വരുന്നത്. നമുക്കൊന്ന് ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. ഏറ്റവും അടിയിലായിട്ട് നമുക്കിവിടെ ട്രാൻസ്ലേറ്റ്, ടെസ്റ്റ്, ഹോംവർക്ക് അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. അപ്പോൾ ആദ്യം ട്രാൻസ്ലേറ്റ്, പിന്നെ ടെസ്റ്റ്, സെർച്ച്, ഹോംവർക്ക്, ഷോപ്പിംഗ്, പിന്നെ പ്ലേസ്, ഡൈനിങ്. നമുക്കിത് ഓരോ ഫീച്ചർ നമുക്കൊന്ന് പരിചയപ്പെടാം. നമുക്ക് ആദ്യം അത് കൂടാതെ ഓരോ ഓപ്ഷനുകളുണ്ട്. നമുക്കിവിടെ ഒരു സിമ്പലിവിടെ കാണുന്നുണ്ട്, ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുന്ന സിമ്പലാണ് ഇവിടെ വരുന്നത്. നമുക്ക് എല്ലാ ഫീച്ചേഴ്സും ഒന്നും പരിചയപ്പെടാം. ആദ്യം നമുക്ക് ട്രാൻസ്ലേറ്ററിലോട്ട് പോവാം. ബട്ട് എന്താണ് ട്രാൻസ്ലേറ്റ് എന്നുള്ളത് നോക്കാം. അപ്പം അതിന് മുകളിലായിട്ട്, ഏറ്റവും മുകളിലായിട്ട് നമുക്ക് ഇവിടെ ഓട്ടോ ഡിക്റ്റഡ് ആണ് സംഭവം. നമുക്കിവിടെ സെലക്ട് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഇതിലോട്ട് നമുക്ക് ഈ മലയാളത്തിൽ നമുക്ക് ഇംഗ്ലീഷിലോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ താഴെ അപ്ലൈ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ട മലയാളങ്ങളെല്ലാം ഇംഗ്ലീഷായിട്ട് വരുന്നത് കാണാം. നമുക്കൊന്ന് അപ്ലൈ പറഞ്ഞു നോക്കാം. ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും നമുക്കിത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് ഫോൺ വെച്ച് അനക്കാതെ തന്നെ ഫോട്ടോ എടുക്കുക. ഇപ്പോൾ എവനെ വേണമെങ്കിൽ നമുക്ക് കോപ്പി ടു ആൾ പറഞ്ഞിട്ട് പേസ്റ്റ് ചെയ്യാൻ പറ്റും. എവിടെയാണ് പേസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാൻ പറ്റും. കണ്ടല്ലേ, ആ നമുക്ക് ഇംഗ്ലീഷിലോ ട്രാൻസ്ലേറ്റ് ചെയ്ത സംഭവം നമ്മൾ അതേപോലെ തന്നെ കോപ്പി ചെയ്ത് നമുക്ക് ആവശ്യമുള്ളത് വേണമെങ്കിൽ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം, സേവ് ചെയ്ത് വെക്കാം. ഇത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് നമുക്ക് മൊബൈലിലുള്ളത്.
ഇനി നമുക്കൊരു ഇംഗ്ലീഷ് ഫയൽ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വന്നൊരു ഓർഡറാണ്, ഞാനിത് ഒന്ന് ജസ്റ്റ് ഒന്ന്, ഇതിപ്പം നമുക്ക് ഇംഗ്ലീഷ് ടു ഇംഗ്ലീഷ് അല്ല, ഇംഗ്ലീഷ് ടു മലയാളത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഇംഗ്ലീഷ് മലയാളം ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ഏറ്റവും അടിയിലായിട്ട് നമുക്ക് അപ്ലൈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നമുക്ക് ആ ഫയൽ മലയാളത്തിലോട്ട് മാറിയതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. കറക്റ്റായിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോക്കസ് ചെയ്യുക, എന്നിട്ട് വേണമെങ്കിൽ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ അത് അതേപോലെ തന്നെ കോപ്പി ആയിട്ട് വരുന്നതാണ്. ഇത് നമുക്ക് കോപ്പി ആൾ പറയാം. നമുക്കിപ്പോൾ ഇംഗ്ലീഷ് ഫയൽ നമ്മൾ വളരെ എളുപ്പത്തിൽ അത് മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു. അത് നമുക്ക് നിങ്ങൾക്ക് വാട്സപ്പിൽ വേണമെങ്കിൽ വാട്സപ്പിൽ കോപ്പി ചെയ്യാം, അതല്ലെങ്കിൽ അത് പേസ്റ്റ് ചെയ്യാം. നമുക്കിതേപോലെ വായിച്ച് മനസ്സിലാക്കാം. നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത ഭാഷയാണെന്നുണ്ടെങ്കിൽ നമുക്കിതേപോലെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നമുക്ക് മാറ്റാൻ പറ്റും. ഇത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്, നല്ലൊരു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം തന്നെയാണ് ഈ ട്രാൻസ്ലേറ്റ്. നമുക്ക് അടുത്ത ഫീച്ചറൂടെ നോക്കാം. ഞാനിപ്പോൾ ട്രാൻസ്ലേറ്റ് ആണ് പറഞ്ഞത്. അടുത്ത ടെസ്റ്റാണ്. നമുക്ക് ഈ പറഞ്ഞ ഫയൽ, ഇപ്പം ഞാൻ ഇവിടെ ഫോട്ടോ എടുക്കുന്ന ഫയൽ, നമുക്ക് ഓഫീസിൽ ഇത് ടൈപ്പ് ചെയ്യാൻ നമുക്ക് സമയമില്ല. നമുക്ക് ഇത് ഇത്രയൊന്ന് കോപ്പി ചെയ്ത് വേറെ ആർക്കൊന്ന് പേസ്റ്റ്. നിങ്ങൾ ആ ഫയൽ ഇതേപോലെ ഫോട്ടോ സെലക്ട് ചെയ്യുക, കറക്റ്റായിട്ട് ഫോട്ടോ സെലക്ട് ചെയ്യുക. ഇത് വേണമെങ്കിൽ നമുക്കിത് വായിക്കണമെങ്കിൽ ഇതിനകത്ത് നമുക്ക് ലിസൺ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ആൾ, ഇത് മൊത്തം എടുക്കണമെങ്കിൽ സെലക്ട് ആൾ പറയുക. അത് കഴിഞ്ഞിട്ട് നമുക്കിത് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും അടിയിലായിട്ട് ഒരു മനുഷ്യൻ കാര്യം പറയുന്ന പോലെ ഒരു സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാര്യം പറയുന്ന ഇത് വായിച്ചു തരും. നമ്മൾ പറഞ്ഞ ഇത് നമുക്ക് വായിച്ചു തരുന്നതായിരിക്കും. പ്രൊസീഡിംഗ്സ് ഓഫ് ദ ജോയിന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് കരുണാഗപ്ലി സബ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഗ്രേഡ് റേഷ്യോ പ്രൊമോഷൻ ടു ലാസ്റ്റ് ഗ്രേഡ് എംപ്ലോയീസ് ഫിക്സ്. കണ്ടല്ലേ, അത് വായിച്ചു തരികയാണ്. ഇതും വളരെ നല്ലൊരു സംഭവമാണ്. ഇത് കോപ്പി ടെസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതും ഇതേപോലെ തന്നെ കൊണ്ടുപോയി നമുക്ക് ഏത് ഫയലിലാണോ കോപ്പി ചെയ്യേണ്ടത് അവിടെ കൊണ്ടുപോയി നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്യാം. കണ്ടല്ലേ, എല്ലാ കാര്യങ്ങളും അതിനകത്ത് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇത് അതേപോലെ തന്നെ കോപ്പി ചെയ്യാം. നമുക്ക് ടൈപ്പ് ചെയ്യാൻ നിൽക്കേണ്ട, നിങ്ങൾക്ക് എവിടെയെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്താം, എന്ത് വേണമെങ്കിലും ചെയ്യാം. വളരെ സിമ്പിളായിട്ട് ആ ഫയൽ നമ്മുടെ മൊബൈലിലോട്ട് കൺവേർട്ട് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും സെൻഡ് ചെയ്യാം, ആർക്ക് വേണമെങ്കിലും അയച്ചു കൊടുക്കാം. ഇതാണ് രണ്ടാമത്തെ ഓപ്ഷൻ, ടെസ്റ്റ് എന്നുള്ളത്. ടെസ്റ്റ് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അതേപോലെ മലയാളവും നമുക്ക്, ഞാനിപ്പോൾ ഇംഗ്ലീഷാണ് പറഞ്ഞെങ്കിൽ മലയാളവും നമുക്കത് അതുപോലെ വായിച്ചെടുക്കാൻ പറ്റും. നമുക്ക് മലയാളം കൂടെ ഒന്ന് നോക്കാം, ജസ്റ്റ് ഒന്ന് നോക്കാം. ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇഷ്ടമുള്ളത് മാത്രം മതിയെന്നുണ്ടെങ്കിൽ നമുക്കത് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇത് മാത്രം മതിയെന്നുണ്ടെങ്കിൽ അത് മാത്രമായിട്ട് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇഷ്ടമുള്ളത് മാത്രം നമുക്ക് സെലക്ട് ചെയ്ത് വേണമെങ്കിലും കുട്ടികൾക്ക് വാക്സിൻ ഇത് വേണമെങ്കിൽ ഇത് വായിച്ചും തരും. അത് നല്ലൊരു ഫീച്ചറാണ് ഈ ഒരു സംഭവം, ടെക്സ്റ്റ് എന്നുള്ളത്. അടുത്ത ഓപ്ഷൻ സെർച്ച് ആണ്. നമുക്ക് എന്ത് വേണമെങ്കിലും സെർച്ച് ചെയ്യാം. നമുക്ക് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. കണ്ടല്ലേ, അതുമായിട്ട് അനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ സെർച്ചിൽ വരുന്ന കാണാം. ഏറ്റവും അടിയിലായിട്ട് ഞാനിപ്പോൾ സെർച്ച് ചെയ്ത ഒരു സംഭവം അതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മോർ അതിൻ്റെ വിലയും കാര്യങ്ങളും, ഇപ്പോഴത്തെ വിലയും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് സെർച്ച്. അങ്ങനെ ഓരോ പ്രൊഡക്റ്റിൻ്റെയും നമുക്കിങ്ങനെ സ്കാൻ ചെയ്ത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അത് നല്ലൊരു ഫീച്ചറാണ്. പിന്നെ ഹോംവർക്ക്, നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടി, നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ഉത്തരം കിട്ടണം, അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക്, ഞാനിപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും നമുക്ക് ഏത് ക്വസ്റ്റ്യനാണ് അവിടെ വരേണ്ടത്. അപ്പോൾ അത് അതിലും നമുക്ക് കേൾക്കാൻ പറ്റും.
ഇതും കോപ്പി ചെയ്യാം, നമുക്കതിൻ്റെ ഉത്തരവും നമുക്ക് വേണമെങ്കിൽ നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് ഹോം വർക്ക്. അതുപോലെ ഷോപ്പിംഗ്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഷോപ്പ് ചെയ്യാം. ഇപ്പോൾ ഒരു പ്രോഡക്ട്സിനെ കുറിച്ച് നേരത്തെ നമ്മൾ സെർച്ച് ക്ലിക്ക് ചെയ്ത പോലെ തന്നെ നമുക്ക് ഒരു പ്രോഡക്ട്സിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഷോപ്പ് ചെയ്യണമെങ്കിലും നമുക്ക് ആ ഒരു പ്രോഡക്ട്സിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. അതും നമുക്ക് സെർച്ച് ഓപ്ഷൻ, അത് സെർച്ച് ഓപ്ഷൻ പോലെ തന്നെയാണ് ഷോപ്പിംഗ്സ്. അതുപോലെ പ്ലേസസ്, ഒരു സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ഒരു പടം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്ഥലം നമുക്ക് സെർച്ച് ചെയ്ത് കിട്ടും. കണ്ടല്ലേ, അതുമായിട്ടനുബന്ധിച്ച് കുറേ വില്ലകളും കാര്യങ്ങളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ വരുന്നതായിട്ട് കാണാൻ പറ്റും. പിന്നുള്ളത് ഡൈനിങ് ആണ്. നമുക്ക് ഏതെങ്കിലും ഫുഡ് വേണം, ഫുഡിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണം. നമുക്കിപ്പം ഞാനിപ്പോൾ ഒരു ഉദാഹരണത്തിനൊരു ഇതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. പരിപ്പ് ദോശ കണ്ടില്ലേ, അതിനെപ്പറ്റി പെട്ടെന്ന് തന്നെ വന്നില്ലേ, അത് നമ്മൾ ഉണ്ടാക്കുന്ന വിവരങ്ങളും കാര്യങ്ങളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഒരു ഫീച്ചർ കൂടെ നമുക്കുണ്ട്, നമുക്ക് അതുകൊണ്ട് പരിചയപ്പെടാം. അതിനായിട്ട് നിങ്ങളെ ഇടത് സൈഡിൽ ഒരു ഫോട്ടോയുടെ സിമ്പിൾ കാണാൻ പറ്റും. നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോയെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അത് നമുക്കിവിടെ എടുക്കാൻ പറ്റും. ഇപ്പം ഞാനൊരു പടം ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. കണ്ടല്ലേ, റോയൽ എൻഫീൽഡിൻ്റെ കിലോമീറ്റർ സ്പീഡ് മീറ്റർ ആണെന്നുള്ള കാര്യം വന്നു. അതിൻ്റെ മോർ റിസൾട്ട് അറിയാനായിട്ട് ഏറ്റവും അടിയിലായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മോർ റിസൾട്ട് നമുക്കിവിടെ വരുന്നതായിരിക്കും. അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ വരുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഫീച്ചറിൽ, അതായത് ഗൂഗിൾ ലെൻസ് വഴി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇത് നല്ലൊരു ഫീച്ചറാണ്. ഇത് ശരിക്കും നമ്മുടെ ഓഫീസിലൊക്കെ നമുക്ക് ആവശ്യമുള്ള ഫീച്ചറാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.